കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, സാറെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസ്സംഘർഷത്തിലാണ് ആ കുട്ടിയുള്ളത്. സംസാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്നോട് പങ്കുവച്ച ഒരു കാര്യം ഇത്രമാത്രമാണ്, സാർ എന്നെ എൻ്റെ അയൽവാസി ലൈംഗികമായി ചൂഷണത്തിന് വേണ്ടി വിധേയമാക്കി. നമ്മുടെ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നത്? ഒരു രക്ഷിതാവ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് എന്ന നിലക്ക് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും? മെൻഡേസ് കഫേ, ഞാൻ അഷ്റഫ് മലൈ. സ്വാഭാവികമായിട്ടും ഒരു രക്ഷിതാവ്, ഒരു കുട്ടി വളർന്നു വലുതാവുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സിൽ ആദിയുണ്ടാവുന്ന കാലമാണ് ഇത്. കുട്ടി വലുതാകും തോറും കുട്ടിയെ മറ്റുള്ളവർ കുത്തി കൊണ്ടുപോകുന്ന വാർത്തകളാണ് പലയിടത്തൊന്നും കാണുന്നത്. പല വാർത്തകളും വായിക്കുമ്പോൾ പേടി കൂടിക്കൊണ്ടുവരാനാണ് സാധ്യത. ഒരു രക്ഷിതാവ് ഇതിനെന്താണ് ചെയ്യുക? കാരണം സമൂഹത്തിൽ കാമം കൊണ്ട് ജീവിക്കുന്ന, കാമാർത്ഥിയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുന്നിൽ കഴുകക്കണ്ണുകളായിട്ട് നിൽക്കുന്ന ഒരു കാലമാണിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ആളുകളിൽ നിന്ന് കോഴിക്കുഞ്ഞ് സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന പോലെ വേണം നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാൻ. ഇവിടെ സ്വാഭാവികമായിട്ടും പല ആളുകളുടെയും ധാരണ, നമ്മുടെ കുട്ടികൾ ചൂഷണത്തിന് വിധേയമാകുന്നത് ഇങ്ങനെ നടക്കുന്ന ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ ക്രൂരമായി പീഡനം ചെയ്യാൻ തയ്യാറാകുന്ന ആളുകളാണ് എന്നുള്ള ഒരു ധാരണയിലാണ് പലപ്പോഴും സാധാരണ വീട്ടിലെ ജനങ്ങളും അമ്മമാരും ഉമ്മമാരും ഒക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ തീർത്തും അത് തെറ്റായതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടിക്ക് ചൂഷണത്തിന് വിധേയമാകുന്നത് പല ഇടങ്ങളിൽ നിന്ന് ആ കുട്ടി ചൂഷണത്തിൽ വിധേയമാകാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ തൻ്റെ വീടിൻ്റെ അകം തന്നെ ആവാം, ഒരു പക്ഷേ തൻ്റെ അയൽക്കാരനാവാം, നമ്മൾ ഏറെ വിശ്വസിച്ച അയൽക്കാരനാവാം, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകന്മാരിൽ ഇത്തരം ആളുകളെ കണ്ടുവരുന്നു എന്ന് നമ്മൾ വളരെ വേദനയോടുകൂടി പറയേണ്ടി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കൾ, എങ്ങനെ നമ്മുടെയുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന പലരിൽ നിന്നും നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നു, അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരമാവധി ലൈംഗിക ചൂഷണം കുട്ടികളെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ ബോധവാനാക്കുക എന്നുള്ളതാണ്. ഒരു 8 വയസ്സിനോ 12 വയസ്സിനോ അല്ലെങ്കിൽ 8 വയസ്സിനോ താഴോട്ടുള്ള കുട്ടികൾക്ക് ഇതെന്താണ് തന്നെ ചെയ്യുന്നതെന്ന് അറിയാത്ത കുറേ പ്രയാസങ്ങളുണ്ടാവും. എങ്ങനെയാണ് ഇയാൾ എന്നെ താലോലിക്കുകയാണോ, അല്ലെങ്കിൽ ഇയാൾ എന്നോടുള്ള സ്നേഹ സ്പർശനമാണോ, ഇത് മറ്റു വല്ല ഉദ്ദേശത്തോടുള്ള സ്പർശനമാണോ എന്ന് ഈ കുട്ടിക്ക് തിരിച്ചറിയാത്ത പ്രായമുണ്ടാവും. വളർന്നു വലുതാകുന്ന കുട്ടിയോട് പ്രായമനുസരിച്ച് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഓരോ രക്ഷിതാവിനുമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചില സ്നേഹത്തിൻ്റെ പേരിൽ, ചില ലാളനയുടെ പേരിൽ പലരും സ്പർശിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ തെറ്റുവരുത്തിയാൽ, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ചതിക്കുഴിയിലും വീഴാൻ സാധ്യതയേറെയാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് ഇങ്ങനെ നമ്മൾ ഇതിനൊരു പരിഹാരം, ഒരു രക്ഷിതാവ് നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയോട് എപ്പോഴും പറയേണ്ടത് നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ലേൺ ടു സേ നോ എന്നാണ് പറയാറ്. എവിടെ പോയാലും ഏത് തനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തന്നോട് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആ കുട്ടിയെ നമ്മൾ ശക്തമായി പഠിപ്പിക്കണം. നോ, അഥവാ ഒരാളോട് നമ്മൾ സ്ട്രോങ്ലി നോ പറയാൻ ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ, നോ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നോ പറയാമെന്ന് പറയാറുണ്ട്. നോ ഒരു സ്ട്രോങ്ലി ആ കുട്ടി നോ പറയാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇങ്ങനെ താല്പര്യം എടുത്ത് ചെയ്യുന്ന ആളുകളുടെ മനസ്സ് പേടിപ്പെടുകയും അവരിതിൽ നിന്ന് പെട്ടെന്ന് വിട്ടുമാറാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. അഥവാ ഒരു കുട്ടി ഒരു ഏറ്റവും അടുത്ത നമ്മുടെ വീട്ടുകാരോ അയൽപ്പക്കക്കാരോ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവരോട് ഇടപഴകുന്ന സമയത്ത് മോശമായ രീതിയിലാണ് ആ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അയാളിൽ ഉണ്ടാകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് തോന്നാനുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് തന്നെ അമ്മയോ അച്ഛനോ കൊടുക്കുന്നുണ്ടെങ്കിൽ
ആ കുട്ടി അത് മനസ്സിലാക്കുകയും ആ സമയത്ത് തന്നെ നോ പറയണം എന്ന് പറയാറുണ്ട്. ഒന്നാമത് നോ പറയാൻ ആ കുട്ടിയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഓരോ പ്രായത്തിനനുസരിച്ച് പറയണം, മകളെ അല്ലെങ്കിൽ മകനെ എവിടെയൊക്കെയാണ് നിൻ്റെ ശരീരത്ത് പിന്നെ സ്പർശിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റുള്ളവർ സ്പർശിക്കുമ്പോൾ നീ പെരുമാറേണ്ടത് എവിടെയൊക്കെയാണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ, ചില കുട്ടികളിൽ, പെൺകുട്ടികളിലൊക്കെ കാണാറുണ്ട്, അവർക്ക് പറയാൻ മടിയായിരിക്കും. അഥവാ അവരെ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തലോടലും സ്പർശിക്കുമ്പോഴും ഈ കുട്ടി ഒന്നും മറുത്തു പറയാത്തതുകൊണ്ട്, ഒരു മറുപടി പറയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ തടുത്തു പറയാത്തതുകൊണ്ട്, എതിർത്ത് പറയാത്തതുകൊണ്ട് സംഭവിക്കുന്നത് ഈ ആൾ ധരിച്ചു വെക്കുന്നത്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ധരിച്ചു വെക്കുന്നു. ഒന്നെങ്കിൽ ഈ കുട്ടിക്ക് പറയാൻ പേടിയുള്ളതാണ്, അല്ലെങ്കിൽ ഈ കുട്ടി ആസ്വദിക്കുകയാണെന്ന ഒരു മണ്ടം ധാരണയിലാണ് പലപ്പോഴും ഈ ചെയ്യുന്നവർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇവർ പ്രോത്സാഹനം കിട്ടാൻ കാരണം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും നമ്മൾ കുട്ടിയെ പഠിപ്പിക്കണം, ഒന്ന് നോ എന്ന് പറയാനാണ് പഠിപ്പിക്കേണ്ടത്, 2 ഗോ ആണ് അവിടെ നിന്ന് പായാൻ പഠി. എവിടെയാണോ അങ്ങനെ സംഭവം നടക്കുന്നത് അവിടെ നിന്ന് ഉടനെ തന്നെ പോകാൻ ആ കുട്ടിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, പഠിപ്പിക്കണം. അഥവാ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരാളെ അടുത്ത് നിന്ന് ആ സാമീപ്യം, അദ്ദേഹത്തിൻ്റെ സാമീപ്യം പോലും ഈ കുട്ടി വെറുക്കുന്ന രൂപത്തിൽ അവിടെ നിന്ന് കുട്ടി ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ് നമ്മൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. 3rd പോയിന്റ്, ടെൽ എന്താണ് സംഭവിച്ചതെന്ന്. നമ്മുടെ കുട്ടികൾക്കിടയിൽ ഈ കുട്ടിയും ഈ ആളും തമ്മിലുള്ള ഇടപഴകിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാനുള്ള മാനസിക അവസ്ഥയിലേക്ക് ആ കുട്ടിയെ വളർത്താൻ, ആ കുട്ടിയുടെ മാനസിക അവസ്ഥയെ വലുതാക്കാൻ, വളർത്താൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് പറ്റണം. അങ്ങനെയാകുമ്പോൾ ആ കുട്ടി വന്നിട്ട് നമ്മളോട്, പാരൻസിനോട്, രക്ഷിതാക്കളോട് പറയും, ഇന്ന കാര്യങ്ങൾ ഇന്ന വ്യക്തി ഇന്ന പോലെ എന്നോട് ചെയ്തിട്ടുണ്ട് എന്ന്, ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആ കുട്ടി വിശദീകരിച്ച് പറയും. പക്ഷേ അങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ രക്ഷിതാക്കളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന കുട്ടി ഇതൊക്കെ പഠിച്ചു തുടങ്ങിയോ എന്ന് പറഞ്ഞ് കുട്ടിയെ ശകാരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ശകാരിക്കാൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പല കുട്ടികളും പറയില്ല, എൻ്റെ അച്ഛനും അമ്മയും ആ എന്നെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ മോശമായി ചിത്രീകരിക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒരു 12-13 വയസ്സിന് മുകളിലുള്ള കുട്ടികളൊന്നും ഇങ്ങനെ സംഭവിച്ചാൽ പറയുക പോലും ഇല്ല. അത് സ്വന്തം ഉള്ളിലൊതുക്കി ജീവിച്ച് ഇങ്ങനെ ഏതെങ്കിലും ടെൻസ്ഡായി പഠനത്തെ ബാധിച്ച് ജീവിതത്തെ തന്നെ എൻ്റെ ജീവിതം തന്നെ തകർന്നു എന്ന് ധരിച്ച് അവർ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ കുട്ടികളുടെ മാനസിക നില മാറാൻ സാധ്യത രക്ഷിതാക്കളുടെ ഒരു ഇടപെടലുകളുടെ താളം തെറ്റുന്നത് കൊണ്ടാകും. ഇത് സംഭവിക്കാൻ ഒരൊറ്റ കാരണമുള്ളൂ, ഒരു ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടി വളർന്നു വരുന്ന സമയത്തിൽ തന്നെ 1 മണിക്കൂറിനധികം അവരോട് വർത്തമാനം പറയാനും സഹവാസത്തിൽ ഇടപെടാനും വെറുതെ കാര്യങ്ങൾ സംസാരിക്കാനും ഒരു ഫ്രീ ടോക്ക് നടത്താനും നിങ്ങൾ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോൾ സംഭവിക്കുന്നതും അതേ ലാഘവത്തോട് പറയുമായിരുന്നു. നിങ്ങൾ തിരുത്തി കൊടുക്കാമായിരുന്നു നിങ്ങൾക്ക്, മകളെ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി, അത് മോശമല്ല, അത് നിന്റെ കുഴപ്പമല്ല, അങ്ങനെ സംഭവിച്ചതാണെന്ന് ധാരണ കുട്ടിയിൽ വരുത്തുന്നതോടുകൂടി കുട്ടിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു സപ്പോർട്ടിന് കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സംഭവിച്ച ആ ഇൻസിഡൻറ്റ് കുട്ടിയെ മറക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കുട്ടിക്ക് പറ്റുമായിരുന്നു. ഇത് ശ്രദ്ധിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ നോക്കണം. ഞാൻ പ്രധാനമായി ചില കാര്യങ്ങൾ, വിദഗ്ധന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയെ വീട്ടിലെ ഒരു കുട്ടിയെ തനിച്ചാക്കി, അത് ഏറ്റവും അടുത്തവരാണെങ്കിൽ പോലും, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച്, തനിച്ചാക്കി പോകുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടാവരുത്. അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. വീട്ടിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങളെ കൂടെ കൊണ്ടുപോവുകയോ, അല്ലെങ്കിൽ സേഫായ ഒരു ഇടത്തേക്ക് നിങ്ങളുടെ മകളെ മാറ്റി, വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു ഇടത്തേക്ക് മാറ്റിയതിന് ശേഷമോ മാത്രമേ നിങ്ങൾ പോകാവൂ. അത്തരം നിങ്ങൾ ഏറ്റവും സേഫാണെന്ന് കരുതുന്നവരിൽ നിന്ന് പോലും ഇങ്ങനെ ഉണ്ടാവാം. പക്ഷെ എല്ലാവരെയും സംശയിക്കണമെന്നല്ല പറഞ്ഞതിനർത്ഥം, ഇങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ കുട്ടിയെ തനിച്ചാക്കി ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയെ നമ്മൾ ഒഴിവാക്കുക എന്നാണ് ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത്, സ്ഥിരമായി നമ്മുടെ കുട്ടിയെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവും. പെട്ടെന്ന് ആ കുട്ടിയും അദ്ദേഹവുമായി തമ്മിലുള്ള ബന്ധത്തിൽ അഥവാ കമ്മ്യൂണിക്കേഷനിൽ
ആശയവിനിമയം കൈമാറുന്നിടത്ത് എന്തെങ്കിലും ഒരു ഒരു സ്വരച്ചേർച്ച കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയോ അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, കുട്ടി അദ്ദേഹവുമായി സംസാരിക്കാൻ ഒരു മനോവിഷമം കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അദ്ദേഹത്തെ നിങ്ങൾ നിരീക്ഷിക്കണം. അത് ഏറ്റവും അടുത്ത ആളാണെങ്കിലും ദൂരെയുള്ള ആളാണെങ്കിലും അതൊരു കാരണമാണ്, പറയാൻ മടിക്കുന്ന കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് രണ്ട് അത്തരം ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിരന്തരമായി നിങ്ങളുടെ കുട്ടിയെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വല്ലവരും ഉണ്ടാവാം. സംശയത്തോടെല്ലെങ്കിലും ഒരു നിരീക്ഷണം നടത്തുന്നത് നല്ലതാണ്. അത്തരം ആളുകളിൽ നിന്ന് പല വേദനിക്കപ്പെടുന്ന വാർത്തകളും കേട്ടതുകൊണ്ട് അതും ഒരു രക്ഷിതാവെന്ന നിലക്ക് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ കുട്ടിയുടെ സുരക്ഷയ്ക്ക് വളരെ നല്ലതാണ് എന്നുകൂടി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുക, മറ്റു സ്വകാര്യ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുക, ക്ഷീണം അനുഭവിക്കുന്നു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കുളിപ്പിക്കുന്ന സമയങ്ങളിൽ നമുക്ക് തോന്നുന്ന, നമുക്ക് നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ചില ഭാഗങ്ങൾ, ചില ചില മുറിവുകൾ, അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, കുട്ടിയെ പതിയെ പതിയെ നമ്മൾ സംസാരിച്ച് കുട്ടിയിൽ നിന്നത് എടുത്ത് കൈകളിൽ നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിപൂർവമായ സമീപനം രക്ഷിതാവ് എന്ന നിലക്ക് നമ്മളെടുത്ത് ഉണ്ടാവേണ്ടത് കൂടിയുണ്ട്. ഇത് പറയുന്നത് ഇത്തരം ചില പോയിന്റുകളിലൂടെ നമ്മൾ വളരെ അലേർട്ടായി പോകുമ്പോൾ നമ്മുടെ കുട്ടി നമ്മുടെ സുരക്ഷിതമായി നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകും, മറ്റു വലിയ വാർത്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. കാരണം ഒരു കുട്ടിയുടെ തലോടലും സ്നേഹത്തിനും പോലും നിയന്ത്രണങ്ങളുണ്ട് എന്ന, തലമുടിയുള്ള ഭാഗങ്ങൾ തലോടാം, അതുപോലെ തന്നെ കൈകളിൽ നമുക്ക് തലോടി കൊടുക്കാം, ഷോൾഡറിൽ ഒരു പ്രശംസന വാക്കുകൾ വെക്കാം, അതുപോലും ഓവറാവാൻ, അതാണ് ലാളനയുടെ ചില അടയാളങ്ങളെങ്കിൽ അതുപോലും ഓവറാവുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞു വന്നത്. ലാളനെ അവ നിങ്ങളുടെ സാന്നിധ്യമല്ലാതെ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കുന്നത് പോലും ചില ആളുകളിൽ നിങ്ങൾ കണ്ടേക്കാം. ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ആ കുട്ടി തുറന്നു പറയണം. ആ കുട്ടിക്ക് അതൊരു അസ്വസ്ഥതയായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് നിങ്ങളുടെ കുട്ടിക്ക് എത്തിക്കാൻ, സ്കൂളുകളിൽ പോലും പല അധ്യാപകന്മാരും അങ്ങനെ ചെയ്യുന്ന വാർത്തകൾ കാണുമ്പോൾ വിഷമം വേദനയുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം സ്കൂളുകളിൽ വലിയ പരാതിപ്പെട്ടികളുണ്ട്. കുട്ടികളുടെ മുഴുവൻ തുറന്നു പറയാൻ പരാതിപ്പെട്ടികളുണ്ട്, പക്ഷേ കുട്ടികൾ എഴുതില്ല, കുട്ടികൾ പറയില്ല. അപ്പോൾ ഒരു കുട്ടി സ്കൂൾ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളെ ചോദിച്ചറിയുന്ന ഒരു രക്ഷിതാവിലേക്ക് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങളുടെ കുട്ടിയുടെ സുരക്ഷ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള തോന്നലാണെന്ന് കൂടി തോന്നുക. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് ആൺകുട്ടികളിലുമുണ്ട്, പെൺകുട്ടികളിലുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കരങ്ങളിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ചെറിയ സന്ദേശമാണ്, പക്ഷെ വളരെ വലിയ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു സന്ദേശമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.